ന്യൂനമർദ്ദമായ ദുർബലപ്പെട്ട യാസ് ചുഴലിക്കാറ്റ് ജാർഖണ്ഡിൽ വൻ നാശനഷ്ടങ്ങളാണ് വരുത്തിയത്. സംസ്ഥാനത്തെ 800,000 പേരെ ചുഴലിക്കാറ്റ് ബാധിച്ചു. 12,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 5 സംസ്ഥാനങ്ങളിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. ഒഡീഷയിൽ മാറ്റിപ്പാർപ്പിച്ച 6.5 ലക്ഷം പേർക്കും കോവിഡ് പരിശോധന നടത്തും. അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി അർദ്ധരാത്രിയോടെ ജാർഖണ്ഡിലെത്തിയ യാസ് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. മണിക്കൂറിൽ 100 കിലോമീറ്ററോളം വേഗതയിലടിച്ച കാറ്റ് ഈസ്റ്റ് വെസ്റ്റ് സിംഗ്ഭൂം, സിംദേഗ, സറായ്ഖേല, കർസവാൻ മേഖലകളിലായി 800,000 പേരെ ബാധിച്ചു. 12,000 ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റ് വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചാരം തുടരുകയാണ്. ജാർഖണ്ഡ്, ഒഡീഷ, ബംഗാൾ, യുപി, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയും കാറ്റും തുടരുകയാണ്. ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒഡീഷയിൽ 3 പേരും ബംഗാളിൽ 1 ആളും മരിച്ചു. ബംഗാളിൽ 3 ലക്ഷത്തിലേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ബംഗാളിലും ഒഡീഷയിലുമായി 20,000 പേർ ഭവനരഹിതരായി. ഇരു സംസ്ഥാനങ്ങളിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം തുടരുകയാണ്. നാവികസേനയുടെ 12 സംഘങ്ങളും NDRFും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടരുന്നു. യാസ് ചുഴലിക്കാറ്റിനെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച 6 ലക്ഷത്തോളം പേരെ കോവിഡ് പരിശോധന നടത്താൻ ഒഡീഷ സർക്കാർ നടപടികൾ ആരംഭിച്ചു. 24 ഡൽഹി.